ഇന്ന് ഓവർ കപ്പ് ഓഫ് ടീം നമ്മളോടൊപ്പം ഉള്ളത് അനുരാധ നായർ വളരെ ഡിഫറെൻ്റ് പ്രൊഫൈൽ കാരണം അഡ്വക്കസിന്ന് ഫാഷനിലേക്ക് എന്നുള്ളത് അത്ര ഒരു കോമൺ ആയിട്ടുള്ളൊരു കാര്യമല്ല ഹൗ കം ആഫ്റ്റർ മാസ്റ്റേഴ്സ് യു വെന്റ് ഇൻ ടു ഡിഫറെൻ്റ് ഫീൽഡ് ഈ ഫീൽഡ് മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടലി ഡിഫറെൻ്റായിട്ട് ഫാഷനിലേക്ക് വരാനുള്ള കാരണം എന്താണ് ആക്ച്വലി മാസ്റ്റേഴ്സ് ഞാൻ ഈ ഫീൽഡിലോട്ട് വരുന്നത് ഞാൻ എൻ്റെ ലോ പഠിച്ചുകൊണ്ടിരിക്കാൻ സമയത്ത് എൽ എൽ ബി സമയത്ത് തന്നെ എനിക്ക് ഇതിലോട്ടൊരു പാഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്നുവെച്ചാൽ എൻ്റെ അച്ഛൻ എപ്പോഴും പറയും എൻ്റെ അച്ഛൻ അച്ഛനൊരു പതിനാറ് വയസ്സ് മുതലാണ് അച്ഛൻ ജോലിക്ക് പോയി തുടങ്ങുന്നത് അച്ഛൻ ബി എസ് എഫിലായിരുന്നു അപ്പോൾ അച്ഛനെപ്പോഴും പറയും ഞങ്ങൾ സ്വന്തമായിട്ട് കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ട എന്നുവെച്ചാൽ അത് ഒരു അഭിമാനം തോന്നുന്ന ഒരു ടൈമാണ് അപ്പോൾ അച്ഛൻ എന്നോട് എപ്പോഴും ഇത് പറയും അപ്പോൾ ഞാൻ ഇങ്ങനെ ഞാൻ ചോദിച്ചു എന്തെങ്കിലും ഒരു ജോബ് ചെയ്ത് ഒരു ഒരേജിൽ പൈസ എന്നുവെച്ചാൽ സ്വന്തമായിട്ടൊരു ഇൻകം കിട്ടുന്നത് വലിയൊരു കാര്യമാണ് അപ്പോൾ ഇതിലോട്ട് എനിക്കൊരു പാഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ സ്വയം ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു ചെറിയ ചെറിയ രീതിക്ക് ഡിസൈനിങ് ചെയ്ത് കൊടുത്തിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിനാണ് ഒരു വെഡ്ഡിങ്ങിന് പോകാനായിട്ട് ഒരു സാരിയാണ് ഞാൻ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാർ എന്നോട് പറഞ്ഞു അനു ഇത് വേറെ ആൾക്കാർക്കും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കൂ എന്നോട് ഒരു കുട്ടി ചോദിച്ചു ചെയ്ത് കൊടുക്കൂ അങ്ങനെയാണ് ഞാൻ ഈ എൽ എൽ ബി പഠിച്ചുകൊണ്ട് എനിക്കൊന്നു ഞാൻ തേർഡ് ഇയർ ആയിരുന്നു ആ സമയം മുതൽ ഞാനത് ചെയ്യുമായിരുന്നു അപ്പോൾ എനിക്ക് എൻ്റെ പോക്കറ്റ് മണി എനിക്ക് അതിൽ നിന്നും കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ആ സമയം മുതലാണ് ഞാനിത് തുടങ്ങിയത് പിന്നീട് എൽ എൽ ബി കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ കല്യാണം ആവുന്നത് ടു തൗസൻഡ് എയ്റ്റീനിൽ അതിന് ശേഷം ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു അനു ഇതാണ് അനുവിൻ്റെ പാഷൻ എന്നെങ്കിൽ അനു ഇത് ഫോളോ ചെയ്യണം അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ ടെറസിൽ തന്നെ ഞാനൊരു ചെറിയ യൂണിറ്റ് പോലെ ഞാനൊന്ന് ഡെവലപ്പ് ചെയ്തെടുത്തു എന്നിട്ട് ഞാൻ വർക്ക്സ് എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നല്ല രീതിക്ക് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്താണ് എനിക്ക് എൽ എൽ എമ്മിന് ഞാൻ എൻട്രൻസ് എഴുതിയിട്ടുണ്ടായിരുന്നു ക്ലാറ്റിൻ്റെ അപ്പോൾ എനിക്ക് അതിലേക്ക് അഡ്മിഷൻ കിട്ടുന്നതും അപ്പോൾ എന്നോട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു എന്തായാലും എൽ എൽ ബി കഴിഞ്ഞു അതിനൊരു കാര്യം ചെയ്യും എൽ എൽ എം കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നാളൊരു സമയത്ത് നമുക്കിപ്പോൾ ഒരു ടീച്ചിങ് ആണ് താല്പര്യം തോന്നുന്നത് അത് ആ സമയത്ത് നമുക്ക് ചെയ്യാം കാരണം ഇപ്പോൾ പാഷൻ എന്ന് പറയുന്നത് നമ്മൾ ആ രീതിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രൊഫഷൻ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നമ്മളൊരു പോയിന്റിൽ ഒരു പി ജി ചെയ്യണം എന്നുള്ളത് പുള്ളിക്കാരൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ അതും കൂടെ കംപ്ലീറ്റ് ചെയ്യൂന്ന് പറഞ്ഞു അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ കഴിഞ്ഞ നവംബറിലാണ് ഞാൻ ഈ ഷോപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ എനിക്ക് ഇതിൽ ഈ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഹാപ്പിനെസ്സും ഒക്കെ എനിക്ക് തോന്നുന്നില്ല ഞാനൊരു എന്താ പറയുക ഒരു കോടതിയിൽ പോയിട്ട് ആർഗ്യുമെൻ്റ് ചെയ്യാൻ സമയത്തോ അല്ലെങ്കിൽ അപ്പിയർ ചെയ്യാൻ സമയത്തോ ആ ഒരു ഹാപ്പിനെസ് എനിക്ക് കിട്ടുമെന്ന് എനിക്ക് തോ ഫീൽ ചെയ്തിട്ടില്ല ഞാൻ ഇങ്ങനെ പ്രാക്ടീസിൻ്റെ ഒരു ഇതിലായിട്ട് ഞാൻ വല്ലപ്പോഴും ഒക്കെ പോയിട്ടുണ്ട് മുന്നേ പക്ഷേ എന്നാലും അപ്പോൾ കിട്ടുന്ന ഒരു സന്തോഷവും ഞാനിപ്പോൾ ഒരു സാധാരണ ഒരു ഒരു നോർമൽ കുർത്ത ഞാൻ എൻ്റെ സ്വന്തമായിട്ട് ഞാനൊരു സാധനം ഡിസൈൻ ചെയ്തിടാണ് ആ ഒരു ഹാപ്പിനെസ് ഒരിക്കലും എനിക്ക് അത് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല അത്രയും ഒരു ആണ് എനിക്ക് ഈ ഒരു എൻ്റെ പാഷൻ പാഷനിൽ നിന്ന് എനിക്ക് ലഭിക്കുന്നത് ഈ പാഷനെ സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഹസ്ബൻഡ് ചെറുപ്പത്തിൽ തന്നെ സ്വന്തമായിട്ട് ചെയ്യുന്ന പറയുന്ന അച്ഛൻ്റെ ആ വാക്കുകൾ വാക്കിംഗ് ഇൻ ടു ഫാമിലി ഓഫ് ലോയേഴ്സ് ബീങ് സപ്പോർട്ടഡ് ടു ബി എ ഫാഷൻ മേക്കർ ഹൗ ൗ വാസ് പോസിറ്റ് കുട്ടിക്കാലം തൊട്ടുള്ള അങ്ങനെ ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിൽ അച്ഛൻ സപ്പോർട്ട് ചെയ്ത കാര്യങ്ങളും പിന്നെ അത് കഴിഞ്ഞിപ്പോഴുള്ള സപ്പോർട്ടിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട് എൻ്റെ അച്ഛൻ വളരെയധികം എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ പെൺകുട്ടി എന്നുള്ള നിലയ്ക്ക് മാറ്റി നിർത്താറുണ്ട് ഇപ്പം പെൺകുട്ടിയാണിത് ചെയ്യരുത് അങ്ങനെ ഒരു കാരണവശാലും എൻ്റെ അച്ഛനെ മാറ്റി നിർത്തിയിട്ടില്ല അപ്പം ഞാൻ പലപ്പോഴും എൻ്റെ അച്ഛനോട് അങ്ങോട്ട് ചോദിക്കാറുണ്ട് അച്ഛൻ ഞാനൊരു പെണ്ണാണ് എനിക്കിത് പറ്റില്ല എന്ന് ഞാൻ അങ്ങോട്ട് പറയാറുണ്ട് പക്ഷെ പുള്ളി ഒരു കാര്യത്തിൽ പോലും എന്ത് ജോലി ആയിക്കോട്ടെ എല്ലാം എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു ഇപ്പം മേ ബി ഇപ്പം എല്ലാ ഇപ്പം എൻ്റെ ബ്രദറിനെ കൊണ്ട് എന്താണോ ചെയ്യിപ്പിക്കുന്നത് അത് എന്നെ എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കും അപ്പം അച്ഛനൊരിക്കലും ഇത് എൻ്റെ മകനാണ് അല്ലെങ്കിൽ എൻ്റെ മകളാണ് അപ്പം അങ്ങനെ ഒരു കമ്പാരിസൺ ഇതുവരെ അച്ഛൻ തന്നിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ട്രെയിൻഡാണ് എന്ത് കാര്യവും ചെയ്യാൻ ഞാൻ ട്രെയിൻഡായിരുന്നു പിന്നീട് അച്ഛൻ അച്ഛനിപ്പോൾ അച്ഛനെ ഞാൻ ലോ ചെയ്യണമെന്ന് അച്ഛൻ്റെ താല്പര്യം ഉണ്ടായിരുന്നു ഞാൻ ലോ ചെയ്തു അപ്പോൾ അച്ഛൻ അച്ഛനൊരിക്കലും എന്നോട് പറഞ്ഞു ഞാനിപ്പോൾ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോഴും ഒരു ബിസിനസ് എന്നുള്ളൊരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോൾ അതിന് ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ട് ഇപ്പം നമ്മൾ എളുപ്പത്തിൽ നമുക്ക് പറയാൻ ഞാനൊരു ബൊട്ടീക്ക് റൺ ചെയ്യുന്നു അല്ലെങ്കിൽ ഞാനൊരു ബിസിനസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ഫാക്ടർ ഉണ്ട് ഇപ്പം ചില സമയത്ത് നമ്മൾക്ക് തന്നെ ഫീൽ തോന്നും ഇതെന്നാ ഞാൻ പാഷൻ ഫോളോ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളൊരു ഫി ഒരു സ്റ്റേജ് വരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് കാരണം പല പല ബുദ്ധിമുട്ടുകളാണ് നമ്മളിപ്പോൾ ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ ഡിസൈനിങ് മാത്രമല്ലല്ലോ നമ്മളൊരു ഷോപ്പ് റൺ ചെയ്യുന്നു നമുക്ക് സ്റ്റാഫ്സ് ഉണ്ട് പല പല ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അച്ഛൻ എന്നുള്ളൊരു വ്യക്തി ഇപ്പോൾ ഇപ്പോൾ പോലും എൻ്റെ അച്ഛൻ ആക്ച്വലി ഇപ്പോൾ ഒരു കാട്രാക്ടിൻ്റെ സർജറി ആയിട്ട് കിടക്കുവാണ് അല്ലെങ്കിൽ അച്ഛൻ എന്നും എൻ്റെ ബൊട്ടീക്കിൽ വരും അച്ഛനാണ് എൻ്റെ ബൊട്ടീക്കിലെ അക്കൗണ്ട്സ് എല്ലാം നോക്കുന്നതും കംപ്ലീറ്റ് അച്ഛനാണ് ചെയ്യുന്നത് അപ്പം ആ ഒരു ഫാക്ടർ അവിടെ ഉണ്ട് പിന്നെ എൻ്റെ അമ്മ എൻ്റെ അമ്മ പിന്നെ എല്ലാത്തിനും അമ്മ ആണ് അമ്മയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നം അങ്ങനെയൊന്നുമില്ല പക്ഷേ നല്ല രീതിക്കെല്ലാം പോകണം അങ്ങനത്തെ ഒരു ഇത് മാത്രമേ അമ്മയ്ക്കുള്ളൂ പിന്നീട് എൻ്റെ ഫാമിലി ആണെന്ന് പറയുന്നെങ്കിൽ ഹസ്ബൻഡ് വളരെയധികം സപ്പോർട്ടീവാണ് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല ഇപ്പം എന്നെ അറിയാമെന്നുള്ള ആൾക്കാരും നമ്മളറിയാന്നുള്ള ആൾക്കാർക്ക് എല്ലാ എല്ലാവർക്കും അറിയാം കാരണം പുള്ളിക്കാരൻ അത്രയും സപ്പോർട്ടീവാണ് ഒരു കാര്യത്തിൽ പോലും അനുവിന് ഇത് പറ്റില്ല ചിലപ്പോൾ ഞാൻ പറയും വിഷേട്ടാ ചിലപ്പോൾ എനിക്കത് പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയും പുള്ളി എന്നോട് ഇങ്ങോട്ട് പറയും അനു എന്തിനാണ് അനു ഇങ്ങനെ സംസാരിക്കുന്നത് ഈ അനുവിനെ കൊണ്ട് പറ്റുമോ അന് ചെയ്യൂ എന്ന് മാത്രം ഒരു ഒരു പ്രാവശ്യം പോലും പുള്ളി തടസ്സം ഇട്ടിട്ടില്ല പിന്നീട് അതുപോലെ തന്നെ എൻ്റെ ഇവിടുത്തെ അച്ഛനും അമ്മയും കാരണം ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ ശരിക്കും ബ്ലെസ്ഡ് ആണെന്ന് ഞാൻ എപ്പോഴും എന്നും ഞാൻ ചിന്തിക്കും ഞാൻ എത്രമാത്രം ബ്ലെസ്ഡ് ആണ് പിന്നെ എൻ്റെ ഹസ്ബൻഡിനെക്കാളും സപ്പോർട്ടീവാണ് എൻ്റെ മദറിലോ അപ്പോൾ അമ്മ എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും ഇപ്പം എൻ്റെ ഹസ്ബൻഡ് പറയുന്നേക്കാളും ഒരുപക്ഷെ അമ്മ എന്നെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാ എന്നും ഞാൻ ഷോപ്പ് കഴിഞ്ഞ് പോകുമ്പോൾ അമ്മ എന്നോട് വിശേഷം ചോദിക്കും ഇപ്പോൾ പുള്ളിക്കാരൻ ഇപ്പോൾ പി എച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഹസ്ബൻഡ് അപ്പം വീട്ടിലില്ല ഞാനും അമ്മയാണ് ഫുൾ ടൈം ഉള്ളത് അച്ഛനുണ്ട് അപ്പോൾ അപ്പോൾ എന്നോട് എന്നും ചോദിക്കും അനു എന്താണ് കട ഷോപ്പിൽ നടന്നത് അവിടെ എന്തുണ്ടോ വിശേഷം എല്ലാ കാര്യങ്ങളും ചോദിക്കും ഞാൻ അമ്മയുടെ നിന്ന് സജഷൻസ് എടുക്കാറുണ്ട് കാരണം അമ്മ എന്ന് പറയുന്നത് അമ്മയ്ക്ക് ഫാഷൻ കാര്യങ്ങൾ അമ്മയ്ക്ക് ഉണ്ട് ുണ്ട് അമ്മയുടെ ഞാൻ സജഷൻസ് എടുക്കാറുണ്ട് അപ്പം എന്നെ നല്ല രീതിക്ക് അമ്മ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ അപ്പം ഞാൻ എപ്പോഴും ആലോചിക്കും ശരിക്കും ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ് ഇതിൽ കൂടുതൽ എനിക്കൊന്നും ആവശ്യമില്ല കാരണം ഒരു സപ്പോർട്ട് ഫാമിലി കിട്ടുന്നതിനും അപ്പുറം ഒന്നും തന്നെ ഇല്ല അപ്പോൾ എൻ്റെ സൈഡിൽ സൈഡെന്നായിരുന്നാലും എൻ്റെ ഹസ്ബൻ്റെ എൻ്റെ ഹസ്ബൻ്റെ സൈഡെന്ന് പറയാൻ ഇഷ്ടമില്ല ഞാൻ എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ എൻ്റെ ഈ ഫാമിലി എൻ്റെ ഈ ഫാമിലി എന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ അപ്പോൾ ഹസ്ബൻ്റിൻ്റെ ഫാമിലി അപ്പോൾ അമ്മ എൻ്റെ അമ്മ എന്നെയാണ് അങ്ങനെ ആ ഒരു ആണ് ബോണ്ടിങ്ങാണ് ഉള്ളത് അപ്പം അത്രയും സപ്പോർട്ടാണ് എനിക്ക് രണ്ട് സൈഡിൽ നിന്നും കിട്ടുന്നത് അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ് എന്താണോ ഞാൻ ചെയ്യുന്നതിൽ വളരെ ഹാപ്പിയാണ് ഈ നാളൊരു സമയം ഞാൻ എന്ത് അവരോട് പറഞ്ഞാലും അവരെന്നെ മനസ്സിലാക്കി അത് എനിക്ക് വേണ്ടി അത് ചെയ്തു തരും അതെ ആ ഒരു വിശ്വാസം എനിക്കുണ്ട് ബിസിനസ് ഒരു സൈഡില് സപ്പോർട്ടും ഫാമിലിയും ഹാപ്പിനെസ്സും ഒരു സൈഡിൽ അതിൻ്റെ ഇടയ്ക്കുള്ള ടിക്ടോക്ക് മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു അത് നിന്ന് പോയി കാരണം ടിക്ടോക്ക് നിർത്തിയതായിരുന്നു നിന്ന് പോയി ഹൗ വാസ് ഇറ്റ് ലൈക്ക് ദോസ് ഫൺ മൂവ്മെന്റ്സ് അത് കുറെ ഒക്കെ വൈറലായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമാണ് ടിക്ടോക്ക് ആക്ച്വലി ഒരു ടിക്ടോക്കിന് മുന്നേ മ്യൂസിക്കലി ആയിരുന്നല്ലോ അപ്പം ഈ മ്യൂസിക്കലി വിഷറിനാണ് എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ആപ്പ് അയച്ചു തരുന്നത് അപ്പം എന്നോട് പറഞ്ഞു അനു വെറുതെ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വെറുതെ ചെയ്യുന്നതാണ് എനിക്ക് ഈ ചില ചില കോമഡി സീൻസും അതൊക്കെ എനിക്ക് ഇഷ്ടമാണ് പിന്നീട് ഡാൻസ് എനിക്ക് വളരെയധികം ഇഷ്ടമാണ് ഞാൻ ഡാൻസ് പഠിച്ചിട്ടില്ല ആ പഠിക്കാനുള്ളൊരു ഒരു 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 ഇതെനിക്ക് ഉണ്ടായിട്ടില്ല പക്ഷേ ഡാൻസ് ഇഷ്ടമാണ് പണ്ടൊക്കെ ഡാൻസ് ചില കുറച്ച് വർഷമൊക്കെ കളിക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ ഈ ടിക്ടോക്ക് വഴിയും ഒക്കെ ചിലപ്പോൾ ഡാൻസ് ഒക്കെ കളിക്കും പിന്നീട് ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യുന്നത് കോമഡി സീൻസൊക്കെയാണ് അത് ഈ ചില ചില മലയാളം മൂവീസിൻ്റെ കുറേ ക്ലിപ്സും അപ്പം വിഷേടനൊക്കെ വെറുതെ ഇരിക്കാൻ സമയം നമ്മൾ വിഷേനും കൂടെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യൂ അപ്പോൾ നമ്മുടെ കസിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യൂ അപ്പം നമുക്കൊന്ന് ഇത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാനത് എടുക്കുമായിരുന്നു അതെനിക്ക് വളരെ ഇഷ്ടമാണ് എനിക്ക് ടിക്ടോക്ക് ഒക്കെ ചെയ്യാൻ വളരെ ഇഷ്ടമാണ് ഇപ്പം അൺഫോർച്യുനേറ്റ്ലി ഇപ്പം ടിക്ടോക്ക് ബാൻഡാണ് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല

നമുക്ക് പഠിക്കാം അതായത് ബിസിനസ് എന്താണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് വെറുതെ ആൾക്കാർ പറഞ്ഞു കേട്ട് മാത്രമേ അറിയാവുള്ളൂ പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എന്ന് എന്നുവെച്ചാൽ ഞാനൊരു ഓൺലൈൻ ബിസിനസ് ഇട്ടത് മുതൽ ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പല പല ആസ്പെക്ട്സില് അതാ ഞാൻ നേരത്തെയും പറഞ്ഞു ഇപ്പോൾ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരു പാഷൻ ഫോളോ ചെയ്യുന്നു അത് മാത്രമല്ല അതിൽ ഒരുപാട് ഇന്റർണൽ കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് നിലവിലും ഉണ്ട് പക്ഷെ അതെല്ലാം ഇങ്ങനെ ഓവർകം ചെയ്ത് ഇങ്ങനെ വരുന്നു അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും നമ്മളിപ്പോൾ എനിക്ക് പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട് അതായത് ഓക്കെ ഇത് ഇത് ഇനി ഇത് ശരിയാവില്ലായിരിക്കും എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ ഒരു സ്റ്റേജിൽ പോയ ഒരു സമയമുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ നമുക്ക് വീണ്ടും ആ നമ്മളെ കൊണ്ട് പറ്റും കാരണം നമ്മൾ ചെയ് നമുക്ക് ഇഷ്ടമാണല്ലോ ഈ ഒരു ഈയൊരു മേഖല അപ്പം നമുക്ക് അതിലെന്തായാലും നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളൊരിതിലാണ് ഞാൻ എന്നും എന്നും രാവിലെ എണീക്കുമ്പോൾ ആലോചിക്കും ഇന്ന് എന്ത് ചെയ്യണം ഇന്ന് എന്തൊക്കെ ടാസ്ക്കാണ് ഉള്ളത് എന്ന് ഞാൻ ചിന്തിക്കും അപ്പോൾ ചില സമയത്ത് നമുക്ക് ലോസ് ഉണ്ടാവാം അതൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ ഓർത്തിരുന്നിട്ട് കാര്യമില്ല അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചതാണ് അപ്പം ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് അപ്പം എനിക്ക് അങ്ങനെ ഒരു നമ്മൾ ഡൗൺ ആവാം നമ്മൾ മനുഷ്യന്മാരാണ് നമ്മൾ ഡൗൺ ആവും പക്ഷേ അങ്ങനെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല അതിൽ നിന്നൊക്കെ നമുക്ക് ഓവർകം ചെയ്ത് വന്നേ പറ്റുള്ളൂ അപ്പോൾ പല പല സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോഴും ഞാൻ ചിന്തിക്കും അതിൽ കാര്യമില്ല ഓക്കെ മതി കരഞ്ഞത് പോയിക്കോളൂ അടുത്ത ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവും അങ്ങനൊരു അതിൽ ഏതാ ഏത് ഫാക്ടറാണ് നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ സാധ്യതയുള്ളത് ഇങ്ങനെയുള്ള ആ ഒരു ഡൗൺ മൂമെന്റ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ബ്രിങ് യു ബാക്ക് ഇതെപ്പോഴും എൻ്റെ ഹസ്ബൻഡും പറയാറുള്ള കാര്യമാണ് എൻ്റെ അമ്മ ഒക്കെ പറയുന്ന കാര്യമാണ് കാരണം നമ്മളിപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നത്തെക്കാളും ഒത്തിരി പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ പ്രശ്നമാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആ ഒരു സമയത്ത് തോന്നാ തോന്നിയേക്കാം കാരണം നമ്മൾ ഈയൊരു സിറ്റുവേഷനിൽ കൂടെ പോകുന്നു അയ്യോ എൻ്റെ ജീവിതം മതിയായി എനിക്കിത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്കിനി ഒരു സൊല്യൂഷനും ഇല്ല ഞാൻ ഇച്ചിരി ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളാണ് എനിക്ക് ഞാൻ അത് ഒരുപാട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അത് അതിനോടൊപ്പം തന്നെ എനിക്ക് പെട്ടെന്ന് വിഷമം വരും പെട്ടെന്ന് എനിക്ക് ഫീൽ ആവുന്ന ഒരു വ്യക്തിയാണ് അപ്പം എനിക്ക് പെട്ടെന്നൊരു ഒരു കാര്യം നേരെ പോയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആവും അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് നല്ല പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ പതിയെ പതിയെ എന്നെ മാറ്റിയെടുത്തത് എൻ്റെ ഫാമിലി എന്നെയാണ് ഇപ്പോൾ ഞാൻ എന്ത് കാര്യം പറയുമ്പോഴും എൻ്റെ ഫാമിലിനെയാണ് പറയുന്നത് കാരണം അത്രയും സപ്പോർട്ടാണ് അവരെനിക്ക് തരുന്നത് അതുകൊണ്ട് എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല എല്ലാ സമയത്തും ഞാനൊന്ന് ഡൗണായിരുന്നാൽ പോലും എൻ്റെ ഹസ്ബൻഡ് പുള്ളിക്കാരൻ വന്ന് പറയാൻ അനു എന്ത് പറ്റി അനു ഡൗൺ എന്നെ എന്നെ കേൾക്കും ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് പുള്ളിക്കാരൻ കേൾക്കും കേട്ടിട്ട് എനിക്കൊരു എനിക്ക് സൊല്യൂഷൻ തരും ഒരു മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് എനിക്ക് തരും അപ്പോൾ അതിൽ നിന്ന് ഞാൻ ആലോചിക്കും ഓക്കെ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ശരിയാവും ഓക്കെ ആ ഓക്കെ അപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു സൊല്യൂഷൻ കണ്ടെത്തും പക്ഷെ ഞാൻ ഡൗൺ ആയിട്ടിരിക്കില്ല ആ ഒരു മൊമെൻറ്റിൽ എനിക്ക് തോന്നും ഓക്കെ എന്നെ സഹായിക്കാൻ ഇത്രയും പേരുണ്ട് അപ്പോൾ ഞാൻ ഡിപ്രസ് ഒരു ഡിപ്രസ്ഡ് ആയിട്ടിരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പൊതുവേ മാരേജ് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചോദിക്കുന്നത് ഹൗസ് ഹോൾഡ് ഫാമിലി അതെല്ലാം നമ്മൾ ചോദിക്കും പക്ഷേ വീട്ടില് ഓരോ ദിവസവും കുക്ക് ചെയ്താൽ കോൺടെസ്റ്റിന് നമുക്ക് വാല്യൂ ചെയ്യുന്ന ആ ആകുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവും കാരണം ലക്ഷ്മി മാമിന് അറിയാവുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം വെൻ യു കുക്ക് സംതിങ് അതിന് മാർക്ക് കിട്ടാറുണ്ടോ കിട്ടാറുണ്ട് അങ്ങനെയല്ല ഇപ്പം അമ്മ ആക്ച്വലി എനിക്ക് തരും അനു നല്ലതാണെങ്കിൽ അമ്മ അമ്മ പറയും അനുകൊള്ളാം നന്നായിട്ടുണ്ട് നല്ല ഫ്രാങ്കായിട്ട് തന്നെ അമ്മ പറയും ഇപ്പം എന്തെങ്കിലും കുറവുണ്ടോ ഉപ്പ് കുറവുണ്ടോ എന്തെങ്കിലും കുറവുണ്ടെന്നെങ്കിൽ അമ്മേനോട് പറയും ഒന്നാമത്തെ കാര്യം ഞാൻ അമ്മയുടെ വീഡിയോസ് നോക്കിയാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഒന്നും തനിയെ ഉണ്ടാക്കാറില്ല ഇപ്പം എവിടെ പോയാലും ഇപ്പം എന്തെങ്കിലും കുക്ക് ചെയ്യാനൊരു സാഹചര്യം വരുവാണെങ്കിൽ ഞാൻ ആദ്യം ഇപ്പോൾ യൂട്യൂബ് എടുക്കും അമ്മയുടെ വ്ളോഗുള്ളത് വരണം ഭയങ്കര എളുപ്പമാണ് കാര്യങ്ങൾ അപ്പോൾ യൂട്യൂബ് എടുത്തിട്ട് നോക്കും അതങ്ങ് പ്രിപ്പയർ ചെയ്യും പിന്നെ മാക്സിമം അങ്ങനെ ഒരു കറക്ഷൻ ഒരുപാട് അങ്ങനെ വരാറില്ല കാരണം എത്രയാണോ അതിൽ കാണിക്കുന്നത് അതേ ഒരു മെഷർമെൻറ്റിലാണ് ഞാൻ എല്ലാം ചെയ്യുന്നത് പിന്നീട് ഉണ്ടാക്കാൻ അമ്മ വീട്ടിലുള്ള സമയത്താണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സാമ്പാർ എസ്പെഷ്യലി സാമ്പാർ ഉണ്ടാക്കാൻ എനിക്ക് അമ്മയാണ് പഠിപ്പിച്ചിരുന്നത് എൻ്റെ ഹസ്ബൻഡിനു ഭയങ്കര ഇഷ്ടമാണ് സാമ്പാർ എന്ന് പറഞ്ഞ ഡിഷ് അപ്പം അമ്മ എന്നോട് ആദ്യമേ പറഞ്ഞു അനു ഇത്ര ക്വാണ്ടിറ്റി ഇതിടണേ ഇത്ര എല്ലാം ഇടണം അപ്പം ഒരു ദിവസം ആദ്യമായിട്ട് സാമ്പാറുണ്ടാക്കി അമ്മയ്ക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അമ്മ എന്നെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്തു അമ്മ എപ്പോഴും പറയും അനൂനെല്ലാം ഉണ്ടാക്കാൻ അറിയാലോ എല്ലാം ഉണ്ടാക്കുക പക്ഷേ എനിക്കറിയില്ല എനിക്ക് പേഴ്സണലി അറിയാം ഞാൻ അത്രയും ഒരു എന്താ പറയുക എക്സ്പേർട്ടല്ല കുക്കിങ്ങിൽ അത്രയും ഒരു എക്സ്പേർട്ടല്ല പക്ഷേ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ തട്ടിക്കൂട്ടി പോകാൻ അറിയാം ഒരു എമർജൻസി വന്നാൽ എങ്ങനെ ഡീൽ ചെയ്യണം എന്നറിയാം അത്ര ഒരു േഷനിൽ അത് മേ ബി പഠിക്കുന്ന സമയത്തുള്ളതാവാം അല്ലെങ്കിൽ ഫാമിലിയിലോ ബിസിനസ്സിലോ കുക്കിങ്ങിലോ ഏതാണ് ഏറ്റവും കൂടുതൽ ഓർമ്മ നിൽക്കുന്ന ഒരു പഠിക്കുന്ന കാലത്ത് ഉണ്ടായിട്ടില്ല ഫ്രാങ്ക് ആയിട്ട് പറയാണ് അപ്പം എന്റെ എന്റെ പഠിക്കുന്ന ഒരു സ്കൂളിംഗ് ടൈം എന്ന് പറയുന്നത് എന്നെ ഒത്തിരി പേര് എന്നുവച്ചാൽ എൻ്റെ മുഖത്ത് നോക്കി തന്നെ പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു പറ്റില്ല എന്നുള്ളത് എന്താ കാണി എന്നുവെച്ചാൽ നമ്മളെ ഒരു നല്ല രീതിക്ക് ട്രെയിൻ ചെയ്യുന്നതിന് പകരം എനിക്ക് ഭയങ്കര ഒരു മോശപ്പെട്ട അവസ്ഥ മനസ്സിലുണ്ടാക്കുന്ന ഒരു രീതി ഉണ്ടായിട്ടുണ്ട് അതായത് ഇപ്പോൾ സ്കൂൾ ടൈമിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഞാനൊരു ആവറേജ് ആയിരുന്നു ഞാൻ അത്രയും ബ്രില്യൻറ്റ് ഒന്നും അല്ലായിരുന്നു ഒരു അക്കാഡമിക്കലി ഞാൻ അത്ര ബ്രില്യൻ്റ് അല്ലായിരുന്നു അപ്പോൾ എനിക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു എനിക്ക് ഡാൻസ് അതൊക്കെയായിരുന്നു എൻ്റെ കൂടുതലും എനിക്ക് ഇഷ്ടം പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി സ്കൂളിൽ കിട്ടിയിട്ടില്ല പക്ഷെ ഞാൻ എപ്പോഴും ആലോചിക്കുമ്പോൾ ഞാൻ വിചാരിക്കും കാരണം ഒത്തിരി കുട്ടികൾക്ക് ഇങ്ങനെ ഒരുപാട് ഇങ്ങനത്തെ മൊമെൻസ് ഉണ്ടാവാറുണ്ട് കാരണം എന്നെ ഒന്നിനെ സമ്മതിക്കുന്നില്ല ഞാൻ വെറും ഒരു വേസ്റ്റ് വേസ്റ്റാണെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവാറുണ്ട് എനിക്ക് പേഴ്സണലി അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ ഞാൻ സ്കൂളിൽ പഠിക്കാൻ സമയത്ത് കോളേജിലായതിനു ശേഷം എനിക്ക് എന്നെ തന്നെ പ്രൂവ് ചെയ്യാൻ പറ്റി അതിനു ശേഷമാണ് എന്നെ ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങിയത് ആ ഓക്കെ അനു ചെയ്യുന്ന ഈ ഒരു കാര്യം ഓക്കെ ചെയ്യാൻ പറ്റും അനു ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇത് വന്നു തുടങ്ങിയത് പിന്നീട് എനിക്ക് വന്നു തുടങ്ങിയത് എൻ്റെ ഹസ്ബൻഡിനെ കണ്ടുമുട്ടിയതിന് ശേഷവും അമ്മേനെ കണ്ടുമുട്ടിയതിന് ശേഷമൊക്കെയാണ് എനിക്ക് കൂടുതൽ റിയലൈസേഷൻ വന്നു തുടങ്ങിയത് ഇതായിട്ടിപ്പം ഞാൻ അനുവിനൊരു കാര്യം ഏൽപ്പിക്കുന്നു ഓക്കെ അനു ചെയ്യുന്നു അമ്മ പോലും ഇപ്പോൾ ചിലപ്പോൾ അമ്മയ്ക്കിത് കേൾക്കുമ്പോൾ ആയിരിക്കും മനസ്സിലാവുന്നത് എൻ്റെ മദറിനോ പുള്ളിക്കാരി എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അമ്മ എപ്പോഴും പറയും ആ അനുവിനെ ഇത് പറ്റൂ അനുവിനെ ഇത് പറ്റൂ എന്ന് അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ ആ ഒരു വേർഡ് എനിക്ക് വളരെയധികം എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ വീട്ടുകാരൊക്കറിയാം ഞാൻ എന്തൊക്കെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിയാം അപ്പോൾ പുള്ളിക്കാരിക്ക് പുള്ളിക്കാരി എന്നോട് എപ്പോഴും പറയും അനു അനൂനെ ഇത് പറ്റുള്ളൂ അനൂനെ അമ്മ ലക്ഷ്മി അമ്മ പറയും അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തരും അത് എൻ്റെ ഹസ്ബൻഡ് പറയുന്ന കാട്ടിലും പുള്ളിക്കാരൻ ഓൾറെഡി അറിയാം അത് പറയുന്ന കാട്ടിലും അമ്മ എപ്പോഴും പറയുമ്പോൾ എനിക്കത് വലിയൊരു സന്തോഷം തരും കാരണം ഇപ്പം സ്കൂൾ സ്കൂളിൻ്റെ കാര്യം ഞാനിപ്പോൾ ഒരുപാട് പേരത്ത് പറയുന്നൊരു കാര്യമാണ് സ്കൂൾ ടൈമിൽ ഇപ്പം ടീച്ചേഴ്സിൻ്റെ സൈഡിൽ നിന്നൊക്കെ എന്നെ ഭയങ്കര മോശപ്പെട്ട രീതിയിൽ കാരണം ഞാൻ മാത്സിന് ഞാൻ വളരെ വീക്കായിരുന്നു കാരണം അത് എടുത്ത് ഒരുപാട് പേര് വളരെ വീക്കാണ് പക്ഷേ മാത്സും കാര്യങ്ങൾ എനിക്കത് പറ്റില്ലായിരുന്നു എനിക്ക് ഞാൻ ഓരോ പ്രാവശ്യം ഞാൻ കിടക്കാൻ സമയത്ത് ഞാനിങ്ങനെ ചിന്തിക്കും ഫുളിഷാണ് പക്ഷേ കിട ആ ഒരു പ്രായത്തിൽ ഞാൻ ചിന്തിക്കും അതിൻ്റെ ആ ഓക്കെ ഞാൻ ഇന്ന് മരിച്ചു പോകുവാണെങ്കിൽ നാളെ മാത്സ് ക്ലാസ് എനിക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വരില്ല അപ്പോൾ അങ്ങനെ വരെ ഞാൻ ചിന്തിക്കുമായിരുന്നു കാരണം എനിക്ക് മടുത്തു മാത്സ് എനിക്കിഷ്ടമല്ല എനിക്ക് ഭയങ്കര മോശം മാർക്കാണ് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു സെ ഇപ്പോൾ ഒരു ഫോർട്ടിക്കൊക്കെ എനിക്കൊരു ഫിഫ്റ്റീൻ എയ്റ്റീൻ ഒക്കെ കിട്ടിയിട്ടുണ്ട് കാരണം എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു പക്ഷേ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉള്ള സബ്ജെക്റ്റ് ഞാൻ വർക്ക് ചെയ്യും പഠിക്കും എനിക്ക് എക്കണോമിക്സ് ഒക്കെ വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ളൊരു ആയിരുന്നു ബിസിനസ് സ്റ്റഡീസ് എനിക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നു അപ്പോൾ അതിലൊക്കെ ഞാൻ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുമായിരുന്നു എനിക്ക് സ്കൂൾ എനിക്കൊരു സ്കൂൾ ടൈമിലൊരു അപ്രീസിയേഷൻ കിട്ടിയൊരു മൊമെൻ്റ് ഇല്ല എൻ്റെ ലൈഫിൽ പിന്നീട് എല്ലാം എനിക്ക് തോന്നുന്നു ഒരു എനിക്ക് പതിനെട്ട് വയസ്സിന് ശേഷം കിട്ടിയൊരു അപ്രീസിയേഷൻ മാത്രമേ ഉള്ളൂ അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു അത് ഞാൻ ഒരു നില നിലനിർത്താനായിട്ട് ഞാൻ ശ്രമിക്കും നമ്മൾ ഈ പല പറഞ്ഞ ആസ്പെക്ട്സിലെല്ലാം ഇപ്പോൾ അപ്രീസിയേഷൻ്റെ കാര്യം വന്നു ഓരോ ആസ്പെക്ട്സ് വന്നു യു സേഡ് വളരെ വീക്കായിരുന്നു സ്റ്റഡീസെന്ന് ബട്ട് ചൂസിങ് ഇപ്പോൾ ലോ പഠിക്കുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ ലോ അറിയാവുന്ന ആൾക്കാർക്കോ അറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ ലോ എന്ന് പറയുന്നത് അത്ര സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല ജൂറി സ്റ്റുഡൻസ് ഇസ് നോട്ട് ദാറ്റ് സിമ്പിൾ പക്ഷേ എൽ എൽ എം കോൺസ്റ്റിറ്റ്യൂഷൻ ലോ എടുക്കാൻ വാട്ട് വാസ് ദി മെയിൻ ഐഡിയ ബിഹൈൻഡ് ഇറ്റ് കാരണം അങ്ങനെ ഒരു സപ്പോർട്ട് അത്രത്തോളം ഹെവി ആയിട്ട് റിസർച്ച് ചെയ്യാനോ പഠിക്കാനോ ഉള്ളൊരു അവസരമില്ല എന്നുണ്ടെങ്കിൽ വെൻ യു സെറ്റ് യുവർ എൻ ആവറേജ് സ്റ്റുഡൻറ്റ് ഹൗ കൺ യു ചൂസ് സച്ച് എ ഡിഫിക്കൽ സബ്ജെക്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ലോയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ടീച്ചർ ഇപ്പം എപ്പോഴും പറയുകയാണെങ്കിൽ ഓരോ ടീച്ചേഴ്സ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇപ്പോൾ സ്കൂളിലെ കാര്യം പറയ ഇപ്പോൾ സ്കൂളുടെ കാര്യം പറഞ്ഞല്ലോ അപ്പം അതിലെനിക്ക് അത്രയും നല്ല മെമ്മറീസ് ഇല്ല ഒരു ടീച്ചർ എന്നെ വിളിക്കുന്നു മോളുടെ എന്താണ് മോൾക്ക് കുറച്ചും കൂടി ഇത് നമ്മൾ പഠിപ്പിച്ചു തരാം എന്ന് പറയുന്ന ഒരേ ഒരു ടീച്ചറെ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ളൂ അതെൻ്റെ ഒരു ട്യൂഷൻ ടീച്ചറാണ് ശ്രീജെന്ന് പറഞ്ഞ മാമാണ് പുള്ളിക്കാരി എൻ്റെ ട്യൂഷൻ പട്ടത്താണ് താമസിക്കുന്നത് അപ്പോൾ എനിക്ക് എക്കണോമിക്സിൽ ഞാൻ ആദ്യം വീക്കായിരുന്നു പുള്ളിക്കാരി എന്നെ എക്കണോമിക്സാണ് പഠിപ്പിച്ചത് എനിക്ക് നല്ല മാർക്സ് കിട്ടി എക്കണോമിക്സിൽ കാരണം പുള്ളിക്കാരി അത്രയും പുള്ളിക്കാരി ഭയങ്കര സ്ട്രിക്റ്റാണ് അതിനോടൊപ്പം തന്നെ പുള്ളിക്കാരി ഭയങ്കര നല്ല രീതിക്കാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പം ഞാൻ എല്ലാ സ്ഥലത്തും പോയിട്ട് ഇപ്പം കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ആരാൻ ചോദിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് പുള്ളിക്കാരിയുടെ പേരാണ് പറയുന്നത് കാരണം അത്രയും ക്ലോസ് ടു മൈ ഹാർട്ടാണ് പുള്ളിക്കാരി അപ്പം പുള്ളിക്കാരിയുടെ ആ ഒരു വേ ഓഫ് ടീച്ചിങ് ഒക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ് അപ്പം അതുപോലെ തന്നെ ഞാൻ ലോ അക്കാഡമിയിൽ കയറിയപ്പോഴും ഒത്തിരി നല്ല ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു അപ്പം ഒരു ഇപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ലോ പഠിപ്പിച്ച ടീച്ചേഴ്സ് ഒക്കെ തന്നെ വളരെ നല്ല ടീച്ചേഴ്സായിരുന്നു എനിക്ക് ഡിഫിക്കൽറ്റീസ് ഉണ്ടായിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ലോ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ലോ മാത്രമല്ല ഒരുപാട് സബ്ജെക്ട്സ് നമുക്ക് എളുപ്പമായിട്ടുള്ളതും ഒരുപാട് സബ്ജക്ട്സ് നമുക്ക് ഇച്ചിരി ടഫായിട്ടുള്ളതും ഉണ്ട് പക്ഷേ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഏറ്റവും എളുപ്പമുള്ള സബ്ജെക്റ്റിനെ ഇപ്പം പാടുള്ള സബ്ജക്ട്സ് നമ്മൾ പഠിക്കാനുള്ള കുറച്ചും കൂടി ഇരുന്ന് വർക്ക് ചെയ്യുമല്ലോ പക്ഷെ നമ്മൾ ഞാൻ ഒട്ടും കോൺഫിഡൻ്റ് അല്ലായിരിക്കും ആ ഒരു എക്സാമിൽ പോയി എഴുതാൻ സമയത്ത് പക്ഷെ കുഴപ്പമില്ലാതെ വരും എഴുതാൻ പറ്റും കാരണം ഒന്നാമത്തെ കാര്യം നമ്മൾ ഒരു കോളേജിൽ കോളേജ് ലെവലിലൊക്കെ നമ്മൾ എക്സാം എഴുതാൻ സമയത്ത് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ എഴുതും എക്സാമിന് അപ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള എക്സാമ്പിൾ കോൺട്രിബ്യൂട്ട് ചെയ്ത് എഴുതും അപ്പോൾ അങ്ങനെയൊക്കെ എഴുതി നമ്മുടെ ഒരു എൻറ്റർപ്രിറ്റേഷനൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേനും കുഴപ്പമില്ലാതെ ഒരു നല്ല ഒരു എന്ന് ഭയങ്കര നല്ല മാർക്സ് സ്കോർ ചെയ്യില്ലായിരിക്കും പക്ഷെ ആവറേജ് ഒരു നല്ലൊരു മാർക്സ് കിട്ടുമായിരുന്നു പിന്നീട് എൽ എമ്മിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നം എനിക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് ഉണ്ടായിരുന്നത് ഒന്ന് ഇൻ്റർനാഷണൽ ട്രേഡ് ലോ ആണ് എൻ്റെ ഒരു ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ വാസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ അപ്പോൾ അതിൽ രണ്ടിലും നോക്കുവാണെങ്കിൽ എനിക്ക് ഇന്റർനാഷണൽ ലോ എനിക്ക് വീക്കാണ് എനിക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയെക്കാട്ടിലും എനിക്ക് വീക്കായിരുന്നു ഇന്റർനാഷണൽ ട്രേഡ് ലോ അതുകൊണ്ട് ഞാൻ അത് ഡ്രോപ്പ് ചെയ്തിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ എടുത്തത് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ വരുമ്പോൾ എനിക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ ഓക്കെ ആയിരുന്നു പക്ഷേ അഡ്മിനിസ്ട്രേറ്റീവ് ലോ എനിക്ക് ഒരല്പം പാടായിരുന്നു പക്ഷേ നമ്മുടെ ടീച്ചേഴ്സ് നല്ലതായിരുന്നു നൂവാൽസിൽ നല്ല ഞാൻ നൂവാൽസിലാണ് പഠിച്ചത് എൽ എലം അപ്പം നൂവാൽസിലെല്ലാം വളരെ സപ്പോർട്ടീവായിരുന്നു ടീച്ചേഴ്സ് എല്ലാവരും അപ്പോൾ കാരണം നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഡൗട്ട്സ് ഉണ്ടോ പിന്നെ എൽ എലം വരുമ്പോൾ നമ്മൾ നമ്മുടേതും കൂടെ കുറച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യും നമ്മുടേതായിട്ടുള്ള കുറേ ഇൻറ്റർപ്രിറ്റേഷൻസും നമ്മുടെ നമ്മുടേതായിട്ടുള്ള കുറേ കോൺട്രിബ്യൂഷൻസ് ഉണ്ടല്ലോ അപ്പോൾ അതെല്ലാം നമ്മൾ ടീച്ചേഴ്സിനടുത്ത് മോർ ഓഫ് എ ഡിസ്കഷൻ ആണല്ലോ ക്ലാസ്സസ് എന്ന് പറയുന്നത് ഇരുത്തി പഠിപ്പിക്കുന്നതല്ല അപ്പോൾ അങ്ങനെ ഒരു ഡിസ്കഷൻ ഒരു പോയിന്റ് ഓഫ് വ്യൂ വരുമ്പോൾ നം നമുക്ക് തന്നെ ഔട്ട് നമുക്ക് തന്നെ കൊടുക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണും അങ്ങനെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് നമുക്ക് പേഴ്സണലി പോയി ഡിസ്കസ് ചെയ്യാം നമുക്ക് സംസാരിക്കാം ഇപ്പം നമ്മളൊരു മണ്ടത്തരം പറയുന്നു അങ്ങനെയല്ല സ്കൂളിന് ശേഷം ഞാൻ ഇതെല്ലാം വിട്ടു കാരണം ഇപ്പം എന്തെങ്കിലും പറയുമ്പോൾ തെറ്റിപ്പോ തെറ്റി അങ്ങനത്തെ ഒരു ഇതെനിക്കില്ല പിന്നീട് അപ്പോൾ ആ എൽ എൽ എമ്മിന് വന്നപ്പോഴും ടീച്ചേഴ്സൊക്കെ വളരെ സപ്പോർട്ട് ആയിരുന്നു അങ്ങനെ അവരോട് ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നു അവരടുത്ത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാറുണ്ടായിരുന്നു പിന്നീട് ഇൻറ്റേർണൽസും അതിൻ്റെ എല്ലാ കാര്യങ്ങളും പിന്നെ ഇപ്പം പ്രസൻറ്റേഷൻ വൈസ് ആണെങ്കിൽ പോലും ഇപ്പം നല്ല രീതിക്ക് നമുക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമായിരുന്നു എൽ എൽ എമ്മിന് പോയപ്പോൾ കാരണം നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മളൊരു സെമിനാർ എന്നൊക്കെ പറയുന്നത് നമ്മളൊരു വൺ അവറൊക്കെയാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പോൾ കുട്ടികൾ നമ്മളടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമ്മളത് ആൻസർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും ശരിയാണോ തെറ്റാണോ എന്നല്ല ആൻസർ ചെയ്യാൻ ട്രൈ ചെയ്യും അങ്ങനെ അങ്ങനെ ഇറ്റ് ബിക്കേം ഈസി എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നേരെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പോകുന്നു കൺസൾട്ട് ചെയ്യുന്നു അത്ര തന്നെ സോ ഓൾ ദ മോർ കമ്മിങ് ടു ദർ ക്വസ്റ്റ്യൻ നമ്മൾ പാഷൻ ഫോളോ ചെയ്യുന്നത് യു സെഡ് ഇറ്റ് ഡിഫിക്കൾട്ട് പക്ഷേ ആ പാഷൻ ഫോളോ ചെയ്ത് പോകുന്നതിൽ കിട്ടുന്ന സന്തോഷം ദോട്ട് ഓവർ ദ കപ്പ് ഓഫ് സോ പാഷൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരോട് പറയാനുള്ള ആ ഒരു മെസ്സേജ് എന്തായിരിക്കും ഇപ്പം അങ്ങനൊരു മെസ്സേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ പാഷൻ ഫോളോ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അതിപ്പം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം പക്ഷേ നമ്മൾ ഈ ഒരു പാഷൻ ഫോളോ ചെയ്യാൻ സമയത്ത് ഇപ്പോൾ എനിക്കെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു മേജർ ഒരു ഒരു എന്താ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് എൻ്റെ ഫാമിലി ഞാൻ പറഞ്ഞല്ലോ ഒരു ഫാമിലിയാണ് സപ്പോർട്ടീവാണ് ആണ് എല്ലാത്തിനും എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് പക്ഷേ എല്ലാവർക്കും അതാവണം എന്നില്ല ഒരു ഫാമിലി ഒരു സപ്പോർട്ടീവ് ഫാമിലി ആവണം എന്നില്ല പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും നമ്മൾ കറക്റ്റ് നമ്മുടെ ഏതൊരു സമയത്ത് നമുക്ക് ഈ ഒരു പാഷൻ ഫോളോ ചെയ്യാം പക്ഷെ ആ ഫോളോ ചെയ്യാൻ സമയത്ത് നമ്മൾ ഒരുപാട് ഡിഫിക്കൽട്ടീസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും ഒരുപാട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത സമയത്തായിരിക്കും നമുക്ക് ഓരോരോ പ്രശ്നങ്ങൾ വരുന്നത് പക്ഷെ നമ്മൾ അവിടെ നമ്മൾ ഡൗൺ ആവും ഓബ്വിയസ്ലി നമ്മൾ ഡൗൺ ആയി ആയിപ്പോവും കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ നമ്മളതിനെ ചിന്തിക്കും നമ്മൾ റീത്തിങ്ക് ചെയ്യും നമ്മളിത് ഫോളോ ചെയ്യണോ അതോ ഞാൻ എൻ്റെ ഒരു എനിക്ക് എനിക്കിഷ്ടമില്ലാത്തൊരു ജോലി ചെയ്താൽ മതിയോ എന്ന് നമ്മൾ റീത്തിങ്ക് ചെയ്യും പക്ഷേ ഏതെങ്കിലും ഒരു പോയിൻറ്റിൽ നമ്മളത് റിയലൈസ് ചെയ്യണം കാരണം നമ്മൾ ഇത് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു സന്തോഷം കിട്ടി ഈ ഹാപ്പിനെസ് എന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ കിടന്നുറങ്ങാൻ പോകുമ്പോൾ ഞാൻ സന്തോഷിച്ചിട്ട് ഉറങ്ങണം എണീക്കുമ്പോൾ ഞാൻ സന്തോഷിച്ചിട്ട് എണീക്കണം ആ ഒരു ആസ്പെക്ട് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ നമ്മുടെ പാഷൻ ഫോളോ ചെയ്തേ പറ്റുള്ളൂ അത് ചെയ്താൽ മാ ഞാൻ ഒരുപാട് പേര് കേട്ടിട്ടുണ്ട് ഞാനിപ്പോൾ പല സ്ഥലത്ത് പോകുമ്പോൾ എന്നോട് ചോദിക്കുമോ അനു ബൊട്ടീക്ക് സ്റ്റാർട്ട് ചെയ്യും ഓക്കെ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു ഈ ഒരു ഇത് പക്ഷെ പറ്റിയില്ല പഠിക്കാൻ പറ്റിയില്ല ഇപ്പം ഞാനൊരു ഡിസൈനിങ് ഒരു ഒരു എന്താ പറയുക ഒരു നിഫ്റ്റിലോ ഒരു പേൾ അക്കാഡമിയിലോ പോയിട്ടല്ല ഞാനൊരു ഒരു ബൊട്ടീക്ക് റൺ ചെയ്യുന്നത് ഞാൻ ഞാനൊരു ലോ പഠിച്ചിട്ടാണ് ഞാൻ ഇതിലോട്ട് വരുന്നത് അപ്പോൾ എനിക്ക് എൻ്റെതായിട്ടുള്ള ഡ്രോബാക്സും കാണും പല പല കാര്യങ്ങൾ ഡിസൈൻ ചെയ്യാൻ സമയത്തും ഞാൻ ഇപ്പോഴും പഠിക്കുവാണ് ഞാൻ എല്ലാ ഒരുപാട് ഫോട്ടോസ് ഞാൻ റെഫർ ചെയ്യാറുണ്ട് ഒരുപാട് വീഡിയോസ് ഞാൻ കാണാറുണ്ട് എനിക്ക് എങ്ങനെയൊക്കെ ശരിയാക്കാം എന്ന് ഞാൻ ചെയ്യാറുണ്ട് കാരണം ചില സമയത്ത് എനിക്ക് എനിക്ക് ഇടയ്ക്ക് ആദ്യമൊക്കെ എനിക്ക് തോന്നുമായിരുന്നു എനിക്കിത് എന്നെക്കൊണ്ട് പറ്റുമോ എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു അതായത് ഞാനൊരു ലോ കഴിഞ്ഞിട്ട് വരുന്നു ഡിസൈനിങ്ങിൽ എനിക്ക് എന്തെങ്കിലും തെറ്റിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് പക്ഷേ അതിനുവേണ്ടി ഞാൻ ഹോംവർക്ക് ചെയ്യും ഞാനിരുന്ന് ഞാൻ റിസേർച്ച് ചെയ്യും ഇതിനെ ഇതിനെ എങ്ങനെ എൻ്റെ ഒരു ഈ ഒരു സ്റ്റൈലിങ്ങനെ ബെറ്റർ ആക്കാം എന്ത് വെച്ചിട്ട് എനിക്കിതിനെ കുറിച്ചും കൂടെ ഡെവലപ്പ് ചെയ്തെടുക്കാം അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കും അപ്പം നമ്മൾ ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കണം നമ്മൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ ഇപ്പോൾ പോലും ഞാൻ ഒരു സക്സസ് ആയിട്ടുള്ള ഒരു ഓണ്ടർപ്രണർ അല്ല ഞാൻ വരുന്നതേ ഉള്ളൂ ഞാൻ ബിൽഡപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ അപ്പോൾ അതിൽ ഞാൻ ഒരു ഇപ്പോൾ ഒരു സക്സസ് ഓൺട്രപ്രിണർ ആയാൽ പോലും ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോഴും ഒരുപാട് ബിസിനസ് ആൾക്കാർ പല പല ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്നുണ്ട് നമുക്കറിയില്ലല്ലോ അവർ എങ്ങനെയാണ് അവർ ആ ഒരു സിറ്റുവേഷൻ നേരിടുന്നതെന്ന് ഒന്നും അറിയില്ലല്ലോ അപ്പോൾ നമ്മൾക്ക് വരുന്ന നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന ഈ ഡിഫിക്കൽറ്റീസ് എല്ലാം തന്നെ നമ്മൾ ഓവർകം ചെയ്ത് പോവുക അപ്പോൾ എന്ത് പ്രശ്നം വന്നാലും പിടിച്ചു നിൽക്കുക അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ചത് ഇപ്പം എൻ്റെ ലൈഫെന്നൊക്കെ പറയുമ്പോൾ വലിയ ലൈഫല്ല എനിക്ക് ഞാൻ ട്വൻറ്റി സിക്സ് ആവുന്നതേ ഉള്ളൂ പക്ഷേ എന്നാൽ പോലും ഞാൻ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തിട്ടുണ്ട് അത് കാരണം എനിക്ക് ഇനി വരുന്ന ഡിഫിക്കൽട്ടീസ് എങ്ങനെ ഫേസ് ചെയ്യാം ഇനിയിപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ ഇപ്പോൾ എനിക്ക് തൽക്കാലം ഒരു പ്രശ്നമില്ലാതെ പോകുന്നു അതിൻ്റെ അർത്ഥം ഇന്ന് രാത്രിയാകുമ്പോൾ എനിക്ക് പ്രശ്നം കാണില്ല എന്നല്ല എനിക്ക് പല ഡിഫിക്കൽട്ടീസും വരും അത് ഞാൻ ഫേസ് ചെയ്ത് പോവാം മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ പാഷൻ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഹാപ്പിനെസ് ഇപ്പോൾ എത്ര ഡിഫിക്കൽട്ടീസ് വന്നാലും എത്ര ഹേർഡിൽസ് എന്ത് വന്നാലും നമുക്ക് തോന്നും ആ ഞാൻ എൻ്റെ ഇഷ്ടപ്പെടുന്ന കാര്യമാണ് ചെയ്യുന്നത് കുഴപ്പമില്ല ഇതൊക്കെ അങ്ങ് കടന്നു കടന്നുപോയിക്കോളും എന്നുള്ളൊരു ഇത് കിട്ടും എന്തായാലും ഇത്രയും സമയം ചിലവഴിച്ചതിൽ കുറേയധികം കാര്യങ്ങൾ അറിയാനും പഠിക്കാനും സാധിച്ചു ലെറ്റ് ദസ് ബി എൻ ഇൻസ്പിരേഷൻ ഫോർ മെനി പീപ്പിൾ ടു ഫോളോ പാഷൻ താങ്ക് യു വെരി മച്ച് ഫോർ ദ ടൈം ഗിവ് എൻറ്റ് വൈസ് താങ്ക് യു വെരി മച്ച് താങ്ക് യു സോ മച്ച് താങ്ക് യു